മുണ്ടക്കൈ ദുരന്തത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ മീഡിയ വണന്. മുണ്ടക്കൈ പള്ളിയിലെ സിസിടിവിയിലെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ജൂലൈ 30 ദൃശ്യങ്ങളാണിത്. അനീസലി വിവരങ്ങൾ നൽകും. അനീസലി, അവിടെ ഈ ദുരന്ത ഭൂമിയിലെ ഒരു പള്ളിയിൽ നിന്നുള്ള പള്ളിയിലെ സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അന്നേ ദിവസം, ഈ ദുരന്തമുണ്ടാകുന്ന ദിവസം, അതിശക്തമായ മഴ തന്നെ പെയ്തെന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കത് സിസിടിവി ദൃശ്യങ്ങളിൽ കാണാനും കഴിയുന്നുണ്ട്. ഇത് ഈ ദുരന്തമുണ്ടാകുന്നതിനും തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണോ അതോ ആ സമയത്തുള്ള ദൃശ്യങ്ങളാണോ? ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്തെ ദൃശ്യങ്ങളാണ്. ജൂലൈ 30 അഥവാ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ജൂലൈ 30 ജൂലൈ 30 1:44 അതായത് പുലർച്ചെ 1:30 ഈ പ്രദേശത്ത് മഴ പെയ്യുന്ന, അതിശക്തമായ മഴ പെയ്യുന്ന ഈ സമയത്തുള്ള സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജൂലൈ 26 നടന്ന പ്രാർത്ഥനയ്ക്ക് ആളുകൾ വരുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിലുണ്ട്. കനത്ത മഴ ഈ പ്രദേശത്ത്, അതായത് 2 പെയ്യേണ്ട മഴ ഒരൊറ്റ ദിവസം പെയ്ത ദിവസമാണ് ഈ ജൂലൈ 30. അന്ന് ആ ദിവസമാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അവിടെ നിന്ന്, അതായത് ഈ മുണ്ടക്കൈയിൽ ഏറ്റവും ഉരുൾപൊട്ടൽ ഉണ്ടായ ആ പ്രദേശത്ത് നിന്ന്, മുണ്ടക്കൈയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്, അതിനുശേഷമാണ് ചൂരൽമലയിലേക്ക് വെള്ളവും മണ്ണും കല്ലും ഒക്കെ ആയി കുതിച്ചു വന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മുണ്ടക്കൈയിൽ നിന്നുള്ള ആ പള്ളിയിൽ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ഭാഗികമായി തകർന്നു നിൽക്കുന്ന ഒരു പള്ളിയുടെ ദൃശ്യങ്ങൾ. അതിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും കനത്ത മഴ അന്നുണ്ടാവുന്നതിന്റെയും ഈ പള്ളിയിലേക്ക് വെള്ളം ഇരച്ച് കയറുന്നതിന്റെയും മണ്ണും കല്ലും വന്നടിയുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദിവ്യ, യെസ്, അനീസലി, എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ സാധിച്ചത്? ഈ ദൃശ്യങ്ങൾ തകർന്ന കെട്ടിടത്തിനകത്ത്, അതായത് ഈ പള്ളിയിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന സിസിടിവി തിരച്ചിലിനിടയിൽ കണ്ടെത്തുകയായിരുന്നു. തിരച്ചിലിനിടയിൽ കണ്ടെത്തിയതിനു ശേഷം അത് റിക്കവർ ചെയ്യാൻ ഒരു അല്പം പ്രയാസമുണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് കൈമാറിയതിനു ശേഷം അവരുടെ ആവശ്യത്തിനുള്ള തിരച്ചിൽ നടത്തിയതിനു ശേഷമാണ് പിന്നീട് കാര്യമായി ഇതിൽ ഈ സിസിടിവിയിൽ ആദ്യഘട്ടത്തിൽ പരിശോധിച്ചത്. ആരെങ്കിലും ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, ആരാണ് ആ സമയത്ത് പള്ളിയിൽ ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അത് പരിശോധിച്ചതിന് ശേഷമാണ് പിന്നീട് ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആ മഴ ശക്തമാകുന്നതിന്റെയും മണ്ണ് കുത്തിയൊലിച്ചു വരുന്നതിന്റെയും പള്ളി തകരുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങളാണ് ആ സിസിടിവിയിൽ പുറത്തു വന്നിട്ടുള്ളത്. ദിവ്യ, ശരി, മുണ്ടക്കൈ ദുരന്തത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുന്നത്. അത് മുണ്ടക്കൈ പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, പള്ളിയിലെ സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആ ഉരുൾപൊട്ടലിൽ പള്ളിയും ഭാഗികമായി തകർന്നിരുന്നു. ജൂലൈ 30 ആ ദുരന്തമുണ്ടാകുന്ന സമയത്തുള്ള ദൃശ്യങ്ങളാണിത്. വിവരങ്ങളാണ് ടി അനീസലി നൽകിയത്.